വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലേ, ഇപ്പോൾ എല്ലായിടത്തും മാങ്ങയുണ്ട്, മാങ്ങ സീസണാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മാമ്പഴം വെച്ച്, പഴുത്ത മാമ്പഴം വെച്ചിട്ടൊരു പുതിയ ഒരു കിടില ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാമ്പഴം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ സ്മെല്. അപ്പം പിന്നെ നമ്മൾ എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു കിടില മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി എത്ര കൂടി ഒരു കിടില മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പച്ചമുളക് ഇതൊന്ന് കയറിയിടാം. അപ്പോൾ പച്ചമുളക് ഇട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മാമ്പഴം നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ ഈ മാമ്പഴം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെവിടി കൊടുക്കണം കേട്ടോ. അങ്ങനെ വേണം. അപ്പം ഞാൻ മാമ്പഴം ഒന്ന് ഉടച്ച് ഒന്ന് നെവിടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഉപ്പുനീരാണ് ഞാൻ ഒഴിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള മാമ്പഴമൊക്കെ ചേർത്ത് ഞാൻ ഒരു ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പുകളൊന്ന് എടുക്കാം. അങ്ങനെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് ആവശ്യമായ ഒരു സ്പൂൺ ജീരകം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് ചെറിയുള്ളിയാണ്, ചുമന്നുള്ളി ഒരു നാലെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം, ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ അല്പം വെള്ളം ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് അരച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ നമുക്ക് ഇത് പിന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പിന്നെ മുളകൊന്നും ചേർത്തിട്ടില്ല. മുളക് ഞാൻ നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മാങ്ങയ്ക്കകത്ത് ചേർത്ത് വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുളകൊന്നും ചേർക്കാത്തത്. ഗൈസ്, നമ്മുടെ മാങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് റെഡിയാക്കിയത് നമുക്ക് ഇത് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ അരപ്പ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണേ. ഇത് ക്രീം പോലെയാണല്ലേ. അങ്ങനെ നമ്മുടെ അരപ്പ് ഇതിനകത്തിലേക്ക് മിക്സ് ചെയ്ത് ഈ അരപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അളപ്പ് തിളപ്പിച്ചെടുക്കില്ല, ഒന്ന് ചൂടാക്കിയിടാം. അരപ്പൊന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടണം ആ പച്ചയരിതൊന്നും. അരപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. ആവശ്യമായിട്ടുള്ള തൈര് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. തൈര് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണം, അത്രമാത്രമേ ഉള്ളൂ. അപ്പം ഇനി അടുത്തതായിട്ടുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിനി കടുക് ഒന്ന് താളിച്ചെടുക്കണം. നമുക്ക് കടുക് താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വന്നിട്ട് കൈ വീട് പിടിക്കാൻ പറ്റില്ല. അപ്പം ഓയിൽ നമുക്ക് ഓയിൽ ചൂടായി വന്ന് കടുക് ഇട്ട് കൊടുത്തു. ആ കടുക് ഇവിടെ പൊട്ടി വരുന്നത് ഞാൻ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞു വെച്ചു. അടുത്തത് നമ്മുടെ വറ്റൽമുളക്, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അടുത്തത് നമ്മുടെ കറിവേപ്പില, കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് താളിച്ചു. ഇത്രയും മാത്രമേ ഉള്ളൂ മാമ്പഴ പുളിശ്ശേരി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിൽ നമുക്ക് കടുക് താളിച്ച് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി ഗൈസ്, റെഡിയായി കണ്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി നമ്മൾ തയ്യാറാക്കി. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.